ഇപ്പോഴും വൈറൽ ഫീവർ ഉണ്ടല്ലോ, ആ ഫീവറിന് നമ്മൾ റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ഇപ്പോഴത്തെ ഇത് പല ഇതിലേക്കും പോകും. അപ്പൊ നമ്മുടെ പല ഓഫീസിന് തന്നെ ചിലർക്ക് H1N1 ഉണ്ട്, ചിലർക്ക് ഡെങ്കു ഉണ്ട്. ഡെങ്കു ഇപ്പൊ വളരെ കൂടുതലാണ്. അപ്പൊ ഇത് നമ്മളൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തു, ആ ഡോക്ടർ പറഞ്ഞിട്ട് കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം. മോഹൻലാൽ അതീവ ഗുരുതരാവസ്ഥയിലാണെന്നും ക്രിട്ടിക്കൽ മൊമെന്റ് ആയി മുന്നോട്ട് പോവുകയാണെന്നും ICUയിലാണെന്നും ഉള്ള വാർത്തകൾ പുറത്തു വന്നതോടെ നൂറുകണക്കിന് അദ്ദേഹത്തിൻ്റെ ഫാൻസ്, അദ്ദേഹത്തിൻ്റെ ആരാധകർ അമൃത ഹോസ്പിറ്റലിലേക്ക് ഒഴുകുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നു. ഇതിനെ ആസ്പദമാക്കി പല വാർത്തകളും പല ചാനലുകളും പുറത്തുവിട്ടു, ഓൺലൈൻ മാധ്യമങ്ങളും പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ തന്നെ ബറോസ് എന്ന് പറയുന്ന അദ്ദേഹം നിർമ്മിക്കുന്ന, അതായത് ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന സിനിമയുടെ പ്രവർത്തനങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചതായിട്ടുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ക്രൈം ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുന്നത്. കാരണം മോഹൻലാൽ എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാം വികാരമാണ്. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ നടനാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. നടൻ എന്നുള്ള രൂപത്തിൽ മോഹൻലാലിനെ ഇഷ്ടമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ചില വിക്രിയകളൊക്കെ നമ്മൾ ഇഷ്ടമില്ലായിരിക്കാം, അത് വേറെ പ്രശ്നം. എന്നാൽ മോഹൻലാൽ എന്ന് പറയുന്ന കേരളത്തിൻ്റെ പൊതു സ്വത്തായ അഭിമാനമായ നടന വൈഭവമായ അദ്ദേഹം എന്തെങ്കിലും അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോൾ തന്നെ കേരള ജനത വല്ലാതെ വിഷമിക്കും. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മെഗാ താരമാണ് മോഹൻലാൽ. അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് ഞാൻ അമൃത ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ, അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഡോക്ടറെ വിളിച്ച് ചോദിച്ചു എന്താണ് കാര്യം. അദ്ദേഹം പറഞ്ഞ വാചകം ഒന്ന് കേട്ടു നോക്കൂ. എന്തായിട്ട് ഈ മോഹൻലാലിന്? ആ വെറുതെ ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടാ. എന്താ ശരിക്കും സംഭവിച്ചെന്ന് വെച്ചാല് അദ്ദേഹത്തിന് പനി ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴത്തെ പനി ഭയങ്കര കണ്ടോണം പ്രശ്നമായതുകൊണ്ട് കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണമെന്നും ബാക്കി ഈ ക്രൗഡിലൊന്നും പോണ്ടെന്ന് നമ്മളൊരു ഉപദേശം എഴുതി കൊടുത്തു. എന്നിട്ട് അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് പ്രോഗ്രാമൊക്കെ ഉള്ളതുകൊണ്ട് അവരോട് പറയണല്ലോ നമ്മൾ ഇങ്ങനെ അതുകൊണ്ട് പോകാൻ പറ്റില്ല. അത് എങ്ങനെയോ ലീക്കായിട്ട് ലാസ്റ്റ് അദ്ദേഹം ICUയിൽ എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായി. അത്രേ ഉള്ള കാര്യം. അല്ല, ബുള്ളറ്റിനൊക്കെ ഇറക്കി എന്ന് പറഞ്ഞു. ഒരു ബുള്ളറ്റിനോ? ഇതൊക്കെ ഇവര് പറഞ്ഞുണ്ടാക്കണ ബുള്ളറ്റിനാ. ഒരു ബുള്ളറ്റിന്റെ ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് രേഖ കാണിക്കുന്നു. ഓ, അതായത് ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖ കാണിക്കുന്നു ചില ചാനലുകൾ. രേഖ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളു. ഫീവർ ഉണ്ട്, കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം, ക്രൗഡിൽ പോവരുത്, അത്രേ ഉള്ളൂ. എന്താണ് ശരിക്കുള്ള അസുഖം? എന്താ ഇപ്പോഴും വൈറൽ ഫീവർ ഉണ്ടല്ലോ, ആ ഫീവറിന് നമ്മൾ റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ഇപ്പോഴത്തെ ഇത് പല ഇതിലേക്കും പോവും. അപ്പൊ നമ്മുടെ പല ഓഫീസിന് തന്നെ ചിലർക്ക് H1N1 ഉണ്ട്, ചിലർക്ക് ഡെങ്കു ഉണ്ട്. ഡെങ്കു ഇപ്പൊ വളരെ കൂടുതലാണ്. അപ്പൊ ഇത് നമ്മളൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തു, ആ ഡോക്ടർ പറഞ്ഞിട്ട് കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം, കുറച്ച് ദിവസത്തേക്ക് ക്രൗഡിൽ ഇതൊന്നും പോകരുത്, അത്രേ ഉള്ളൂ. അല്ലാതെ സീരിയസ് ഇവര് വ്യാഖ്യാനിച്ച് ഇങ്ങനെയൊക്കെ ആക്കിയത്. അല്ലാതെ സീരിയസ് ഒന്നുമല്ല. അവിടെ നൂറുകണക്കിന് ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത. ഇനിയിപ്പോ നമുക്ക് ഇവിടെ പള്ളിയും കൂടി ഉണ്ടാക്കാം പ്രാർത്ഥിക്കാം. എന്ത് ചെയ്യാ? സീരിയസ് ആയ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലെ? ഇല്ല, 100% ഞാനല്ലേ പറയണത്. ഒരു കുഴപ്പമില്ല, അത്യാവശ്യം പനി ഉള്ളപ്പോ നമ്മള് റെസ്റ്റ് എടുക്കണം എന്ന് പറയുമല്ലോ. ആ റെസ്റ്റ് പക്ഷെ അപ്പൊ റെസ്റ്റ് എടുക്കണമെങ്കിൽ അത് ഈ പരിപാടി വെച്ചവർക്ക് ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ അവര് വിഷമിക്കൂലേ. അപ്പൊ അതുകൊണ്ട് വേണ്ടി നമ്മളൊരു ഇത് കൊടുത്തു, ഇങ്ങനെ കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം, ഇതാണ് ശ്രദ്ധിക്കണം എന്നുള്ളത്, അത്രേ ഉള്ളു. ഇപ്പൊ ധാരാളം നമ്മുടെ പല HOD മാർക്കൊക്കെ വരെ പ്രശ്നമാണ്. അപ്പൊ അവരൊന്നും ശ്രദ്ധിക്കാണ്ട് പിന്നെ അത് കൂടുതൽ വന്നു. അപ്പൊ ഇപ്പൊ തന്നെ ശ്രദ്ധിച്ചാൽ നമ്മൾ കൂടുതൽ വരാണ്ട് ശ്രദ്ധിക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഓവർ ക്രൗഡിൽ പോകലും കൂടുതൽ ഈ പനിയുള്ള സമയത്ത് ഇനി പോകണ്ടെന്ന് പറഞ്ഞതിന്റെ അത്രേ ഉള്ളൂ. അതാണ് കാര്യം. അത്തരത്തിന് അതായത് ഒന്ന് രണ്ട് പ്രോഗ്രാം ഉള്ളപ്പോ അവർക്ക് അവരെയും കൂടി മനസ്സിലാക്കാൻ, അവർ ജസ്റ്റ് വെറുതെ പറഞ്ഞാലും ഇതല്ലല്ലോ ഡോക്ടർ തന്നെ പറഞ്ഞാണ് സ്ഥിരമായിട്ട് മോഹൻലാൽ കാണിക്കുന്ന അമ്മ എവിടെയായിരുന്നു? അതുകൊണ്ട് അമൃതയായിട്ടാണല്ലോ മോഹൻലാലിന്റെ ബന്ധം. എന്തായാലും വളരെ സന്തോഷം കേട്ടല്ലോ. അതായത് അദ്ദേഹത്തിന് ഒരു വൈറൽ ഫീവറാണ്,
അതിൻ്റെതായ ഒരു ചുമയും അതേപോലെ ചില തകരാറുകളുമുണ്ട്. അതുകൊണ്ട് 4-5 ദിവസം റെസ്റ്റ് എടുക്കണം, പൊതു സ്ഥലത്തേന്നും പോവരുത്. അത് സാധാരണ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ഡോക്ടർ കൊടുക്കുന്ന. അതുപോലെ കൊടുത്ത വാർത്തയാണ് ഇപ്പോൾ തീ പോലെ പടർന്ന് ആളിക്കത്തി കേരളം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്. കാട്ടുതീ പോലെയാണ് പടർന്നിരിക്കുന്നത്. മോഹൻലാൽ ഗുരുതരാവസ്ഥയിലാണ്, വളരെ 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 എന്തോ സീരിയസ് ഘട്ടത്തിലാണ് അദ്ദേഹം. അപകട ഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള കോമാ സ്റ്റേജിലാണെന്നൊക്കെ രൂപത്തിൽ ഒരു നിമിഷ നേരം കൊണ്ട് കാട്ടുതീ പോലെ പടർന്നു പിടിച്ചത്. അതോടൊപ്പം അങ്ങനെയാണ് 100-100 കണക്കിന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, അദ്ദേഹത്തിൻ്റെ സിനിമാ പ്രവർത്തകർ, അതേപോലെ അദ്ദേഹത്തിൻ്റെ ആരാധകർ അമൃത ഹോസ്പിറ്റലിലേക്ക് കുതിച്ചത്. എന്നാൽ അങ്ങനെയൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹം 5 ദിവസം കഴിഞ്ഞാൽ മുമ്പത്തേക്കാൾ ഉഷാറായി മോഹൻലാൽ രംഗത്ത് വരും. അദ്ദേഹം ബറോസ് എന്ന് പറയുന്ന സിനിമ വളരെ രസകരമായ സിനിമയാണ്. അത് വൻ വിജയം, 100 കോടി രൂപ മുടക്കി ഇറക്കുന്ന സിനിമയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പല ഭാഷകളിലും ഒരേ സമയത്ത് എടുക്കുന്നതാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി അദ്ദേഹം രംഗത്തിറങ്ങും എന്നുള്ളതാണ് പ്രധാനം. ഇതിൻ്റെ ഇടയിൽ ചെകുത്താൻ വല്ല ശാപം ചെയ്തതാണോ എന്നൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. ചെകുത്താനെതിരെ കേസ് കൊടുത്തതാണ് ഇപ്പം മോഹൻലാലിന് അസുഖമുണ്ടായത് എന്ന് പറയുന്നൊരു ആളുകളും ചില പ്രചരണം നടത്തുന്നുണ്ട്. അതായത് ഇന്ന് വന്ന ഓൺലൈൻ മാധ്യമങ്ങളുടെ താഴെ വന്നിരിക്കുന്നത് ചെകുത്താൻ കോപിച്ചു മോഹൻലാൽ ജെ ഹോസ്പിറ്റലിൽ എന്നുള്ള രൂപത്തിലാണ് വാർത്ത വന്നിരിക്കുന്നത്. ഇതൊന്നും ശരിയല്ല. ചെകുത്താൻ കോപിച്ചാലും അല്ലെങ്കിൽ മോഹൻലാലിന് ഇപ്പോൾ അസുഖമൊന്നുമില്ല. ഞാൻ മോഹൻലാലിനെ കുറിച്ച് അന്വേഷിച്ചത് നേരെ അമൃത ഹോസ്പിറ്റലാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അമ്മ മാസങ്ങളോളം ഇവിടെയാണ് ട്രീറ്റ്മെൻറ്റിൽ കിടന്നിരുന്നത്. അതേപോലെ മോഹൻലാലിന് എന്ത് അസുഖം ഉണ്ടെങ്കിലും അദ്ദേഹം ഇവിടെ പോകണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം എറണാകുളം എളമക്കരയിൽ രാജീവ് നഗറിൽ താമസിക്കുന്നത്. അത് അദ്ദേഹം തൊട്ടടുത്താണ്, ഒരു 5-10 മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിന് അമൃത ഹോസ്പിറ്റലിൽ എത്താൻ പറ്റും. അത് അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീടെടുത്തത് തന്നെ. അത്രയും അമ്മയുമുള്ള ആത്മബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും അമൃത ഹോസ്പിറ്റലിൽ മോഹൻലാലുമായിട്ടുള്ള ബന്ധം വളരെ അടുത്തതായതുകൊണ്ടാണ് ഞാൻ നേരെ അമൃത ഹോസ്പിറ്റലിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചത്. ഇപ്പോൾ അദ്ദേഹം വളരെ സുസ്മേരവതനാണ്. കുറച്ചൊരു റെസ്റ്റ് എടുക്കണം. 5 ദിവസം റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മോഹൻലാൽ പഴയതിനെക്കാട്ടും ഉഷാറായി വരും. എൻ്റെ പ്രിയപ്പെട്ട ആരാധകരെ, കാത്തിരിക്കുക.